നമസ്കാരം. കെസിഎൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വ്യാജ പാസ്പോർട്ട് നിർമ്മാണം, അന്വേഷണം ഊർജിതം. 11 പേരുടെ ഫോട്ടോകൾ കൂടി ക്രൈംബ്രാഞ്ച് പുറത്തുവിട്ടു. തെരുവുനായ ശല്യത്തിന് അറുതിയാവുന്നു. നായ്ക്കളെ വന്ധ്യംകരണം നടത്താനുള്ള പദ്ധതിക്ക് തുടക്കമായി. ഒടുവിൽ ജനറൽ ആശുപത്രിയിൽ എക്സ്റേ യൂണിറ്റ് എത്തി. തീരുന്നത് 2 വർഷത്തോളമായുള്ള കാത്തിരിപ്പ്. മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ സമ്മേളനത്തിന് പ്രോജ്വല തുടക്കം. കേരളത്തിന്റെ മതേതരത്വ സംരക്ഷണത്തിന് മുസ്ലിം ലീഗിന്റെ സംഭാവന വിലമതിക്കാനാവാത്തതാണെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കെ സുബൈർ. നാടിന്റെ വികസനത്തിന് സമാനതകളില്ലാത്ത സേവനം ചെയ്ത നേതാവാണ് സി അച്യുതമേനോനെന്ന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ. അച്യുതമേനോന്റെ ദീർഘവീക്ഷണമാണ് കേരളത്തെ ഉയരത്തിലേക്ക് എത്തിച്ചതെന്നും മന്ത്രി. ബായാർ കൈക്കമ്പ റോഡിന്റെ ശോചനീയാവസ്ഥ, പ്രതിഷേധം ശക്തമാകുന്നു. ഉടൻ നന്നാക്കണമെന്ന് ആവശ്യം. എടനീരിൽ കഠിനാധ്വാനത്തിന്റെ നല്ല പാഠം. ജൈവ കീടനാശിനി ഉൽപാദനവുമായി വിദ്യാർത്ഥികൾ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. വ്യാജ പാസ്പോർട്ട് നിർമ്മാണം, അന്വേഷണം ഊർജിതം. കാസർഗോഡ് ജില്ലയിലെ 11 പേരുടെ ഫോട്ടോകൾ കൂടി ക്രൈംബ്രാഞ്ച് പുറത്തുവിട്ടു. വ്യാജ പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ 11 പേരുടെ ഫോട്ടോ കൂടി ക്രൈംബ്രാഞ്ച് പുറത്തുവിട്ടു. ഇതോടെ ഫോട്ടോ നോക്കി ആളെ തിരിച്ചറിഞ്ഞവരുടെ എണ്ണം 5. കാസർഗോഡ് ചെങ്കള 4 മൈലിലെ മുഹമ്മദ് അലി, പെരിയാട്ടടുക്കത്തെ പി എച്ച് ഇബ്രാഹിം എന്നിവരെയാണ് തിരിച്ചറിഞ്ഞത്. കഴിഞ്ഞ ദിവസം 13 പേരുടെ ഫോട്ടോ പുറത്തുവിട്ടിരുന്നു. അതിനിടെ ഇല്ലാത്ത മേൽവിലാസത്തിൽ പാസ്പോർട്ട് ഉണ്ടാക്കിയ 2 പേരെ കൂടി അന്വേഷണ സംഘം തിരിച്ചറിഞ്ഞു. മുള്ളേരിയയിലെ മുഹമ്മദ് കാസിം, കാഞ്ഞങ്ങാട്ടെ ബദറുദ്ദീൻ, കാഞ്ഞങ്ങാട് ആറങ്ങാടിയിലെ റഫീഖ് എന്നിവരാണ് കഴിഞ്ഞയാഴ്ച തിരിച്ചറിഞ്ഞ മറ്റു 3 പേർ. പാസ്പോർട്ടിൽ ഇവർ നൽകിയ കൊളവയലിലെ വിലാസം അന്വേഷിച്ചെത്തിയ ലോക്കൽ പോലീസ് മുതൽ ആഭ്യന്തര സുരക്ഷാ ഏജൻസി വരെയുള്ളവരില്ലാത്ത മേൽവിലാസമാണെന്ന് കണ്ടെത്തി നേരത്തെ തന്നെ തിരിച്ചുപോയിരുന്നു. ഇപ്പോൾ ഫോട്ടോ കണ്ട് നാട്ടുകാർ തിരിച്ചറിഞ്ഞ ആളുകൾ വിദേശത്താണുള്ളതെന്ന വിവരവും അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുണ്ട്. തെരുവുനായ്ക്കളെ വന്ധ്യംകരണം നടത്താൻ ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കുന്ന പദ്ധതിക്ക് തുടക്കമായി. ഇതിന്റെ ഭാഗമായി കാസർകോട്ടും പരിസര പ്രദേശങ്ങളിലും അലഞ്ഞുതിരിയുന്ന പട്ടികളെ പിടികൂടി തുടങ്ങി. അലഞ്ഞുതിരിയുന്ന നായകളെ വന്ധ്യംകരിക്കുക എന്ന ലക്ഷ്യത്തോടെ ജില്ലാ പഞ്ചായത്ത് രൂപം നൽകിയ മാതൃകാ പദ്ധതിക്കാണ് കാസർഗോട്ട് തുടക്കമായത്. കാസർഗോട്ടും പരിസര പ്രദേശങ്ങളിലും തെരുവുനായ ശല്യം രൂക്ഷമായതിനെ തുടർന്നാണ് നടപടിക്ക് ജില്ലാ പഞ്ചായത്ത് മുന്നിട്ടിറങ്ങിയത്. ഇതിന്റെ ഭാഗമായി കാസർഗോഡ് നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും അലഞ്ഞുതിരിയുന്ന നായകളെ പിടികൂടി തുടങ്ങി. ഒറീസ സ്വദേശികളായ തൊഴിലാളികളാണ് പ്രത്യേകമായി ഉണ്ടാക്കിയ വരയിൽ നായ്ക്കളെ പിടികൂടുന്നത്. ബംഗളൂരു ആസ്ഥാനമായുള്ള സർക്കാരിതര സംഘടനയാണ് പദ്ധതിയുടെ മേൽനോട്ടം വഹിക്കുന്നത്. മൃഗസംരക്ഷണ വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കിയത്. റോഡരികിലും മറ്റും അലഞ്ഞുതിരിയുന്ന നായകളെ പിടികൂടി പ്രത്യേക കേന്ദ്രത്തിലെത്തിച്ച് നിരീക്ഷിക്കുകയും വന്യംകരണ ശസ്ത്രക്രിയ നടത്തി പരിചരണം നൽകി പിടികൂടിയ സ്ഥലത്ത് കൊണ്ടുവിടുകയും ചെയ്യും. 2 ദിവസങ്ങളായി കാസർഗോഡ് നഗരത്തിൽ നിന്ന് മാത്രം 30 നായകളെ പിടിച്ചിട്ടുണ്ട്. കാസർഗോഡ് പഴയ ജില്ലാ വെറ്ററിനറി കേന്ദ്രം നവീകരിച്ച് 13.75 ലക്ഷം രൂപ ചെലവിലാണ് ജില്ലാ പഞ്ചായത്ത് പദ്ധതി നടപ്പിലാക്കുന്നത്. ഒടുവിൽ ജനറൽ ആശുപത്രിയിൽ എക്സ്റേ യൂണിറ്റ് എത്തി. 2 വർഷത്തോളമായുള്ള കാത്തിരിപ്പിനൊടുവിലാണ് യൂണിറ്റ് എത്തുന്നത്. 2 വർഷത്തോളമായി പൂട്ടിക്കിടക്കുന്ന ജനറൽ ആശുപത്രി എക്സ്റേ യൂണിറ്റാണ് വീണ്ടും പ്രവർത്തനം ആരംഭിച്ചത്. 2 വർഷം മുമ്പ് ആശുപത്രിയിൽ എത്തിച്ച മെഷീൻ പൊട്ടിപ്പൊളിക്കാതെ വരാന്തിയിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു. ഈ മെഷീൻ സ്ഥാപിക്കുന്ന പ്രവർത്തനം അവസാന ഘട്ടത്തിലാണിപ്പോൾ. എക്സ്റേ യൂണിറ്റ് 2 ദിവസത്തിനു മുതൽ പ്രവർത്തന സജ്ജമാകുമെന്ന് അധികൃതർ പറഞ്ഞു. എക്സ്റേ സൗകര്യമില്ലാത്തതിനെ തുടർന്ന് നിർധനരായ രോഗികൾ വലിയ വിഷമം അനുഭവിക്കുകയായിരുന്നു. ഇവിടെ നിന്ന് അയക്കുന്ന രോഗികളിൽ നിന്ന് സ്വകാര്യ എക്സ്റേ സ്ഥാപനങ്ങൾ അമിതമായ ഫീസ് ഈടാക്കുന്നതായും ആരോപണമുണ്ടായിരുന്നു. സി അച്യുതമേനോന്റെ ദീർഘവീക്ഷണമാണ് കേരളത്തെ ഇന്നത്തെ നിലയിലേക്ക് എത്തിച്ചതെന്ന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ. രാവണേശ്വരത്ത് സി അച്യുതമേനോൻ ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന അച്യുതമേനോൻ അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സി അച്യുതമേനോൻ ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിലാണ് അച്യുതമേനോൻ അനുസ്മരണ സമ്മേളനം നടന്നത്. റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അച്യുതമേനോൻ സർക്കാരിന്റെ കാലത്താണ് ആധുനികവൽക്കരണത്തിന് തുടക്കമിട്ടതെന്നും ഈ കാലയളവിലാണ് കേരളം ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടതെന്നും ഇ ചന്ദ്രശേഖരൻ പറഞ്ഞു. ഈ കേരളത്തിലെ മഹാഭൂരിപക്ഷത്തെ പ്രതിനിധാനം ചെയ്യുന്ന കൃഷിക്കാരന്റെ ആവശ്യത്തിന് വേണ്ടി ഒരു ബില്ല് അവതരിപ്പിക്കുകയും വിദ്യാഭ്യാസ രംഗത്തെ അടിസ്ഥാനപരമായ പൊളിച്ചെഴുത്തിന് പര്യാപ്തമാകുന്ന വിദ്യാഭ്യാസ ബില്ല് അവതരിപ്പിക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ ഒരു കക്ഷിയുടെ ഗവൺമെന്റ് പിൽക്കാലത്തുള്ള ഏത് കാലത്തും ഒരു കക്ഷി ഒറ്റക്ക് വലിച്ചിട്ടില്ല. മുന്നണി സംവിധാനത്തിലൂടെ മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിലാണ് 1969 ആദ്യമായി സർ സി എച്ച് നേതൃത്വത്തിൽ
കേരളത്തിൽ ഗവൺമെന്റ് രൂപീകരിക്കേണ്ടി വരും. അന്ന് നിലനിന്ന രാഷ്ട്രീയ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ വന്നു ചേർന്ന ഒരു പ്രത്യേക ഘട്ടത്തിലാണ് അത്തരം ഒരു ഗവൺമെന്റ് രൂപം നൽകുന്നത്. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കരുണാകരൻ കുന്നത്ത് അധ്യക്ഷനായി. കാർഷിക രംഗത്ത് മാതൃക സൃഷ്ടിച്ച കെ വി രാഘവൻ, കെ വി കാമരാജൻ, ടി എ മുരളീകൃഷ്ണൻ എന്നിവരെ മന്ത്രി ആദരിച്ചു. സി പി ഐ സംസ്ഥാന കൌൺസിൽ അംഗം കെ വി കൃഷ്ണൻ, അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, ടി എ അജയ്കുമാർ, പി ബാബു തുടങ്ങിയവർ സംസാരിച്ചു. മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ സമ്മേളനത്തിന് പ്രോജ്വല തുടക്കം. അണങ്കൂരിലെ പി എം ഹനീഫ് നഗറിൽ 3 ദിവസങ്ങളിലായാണ് സമ്മേളനം നടക്കുന്നത്. അണങ്കൂരിലെ പി എം ഹനീഫ് നഗറിൽ 3 ദിവസങ്ങളിലായാണ് സമ്മേളനം നടക്കുന്നത്. സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറി എ അബ്ദുറഹ്മാൻ പതാക ഉയർത്തി. തുടർന്ന് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കെ സുബീർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ മതേതരം ശക്തിപ്പെടുത്തുന്നതിൽ മുസ്ലിം ലീഗിന്റെ പങ്ക് വിലമതിക്കാനാവാത്തതാണെന്ന് സി കെ സുബീർ പറഞ്ഞു. കാസർഗോഡ് ജില്ലയിൽ നിന്ന് ഈ രാജ്യത്തെ ജനാഭിലാഷമായ മതേതരത്വത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി പോരാട്ടം നടത്തുന്ന രാഷ്ട്രീയ മുന്നേറ്റം എന്ന് പറയുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ മുന്നേറ്റമാണ് എന്നത് ദേശീയ തലത്തിൽ കൂടി ശ്രദ്ധിക്കപ്പെടുന്നതിന് ഇടയായിട്ടുള്ളത് ഈ ജില്ലയിലെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തനം കൊണ്ടാണ്. ഇങ്ങനൊരു വിഷയം നമ്മൾ മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മതേതര പക്ഷത്തെ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ജാഗ്രത എങ്ങനെയാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ ഭൂമിയിൽ രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളത് ഗൗരവത്തിൽ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. ചന്ദ്രിക എഡിറ്റർ സി പി സൈതലവി, മുജീബ് ഖാഡേരി തുടങ്ങിയവർ മുഖ്യ പ്രഭാഷണം നടത്തി. യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് മൊയ്തീൻ കൊല്ലമ്പാടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി എ കെ മഷറഫ് സ്വാഗതം പറഞ്ഞു. 3 ദിവസങ്ങളായി നടക്കുന്ന സമ്മേളനത്തിൽ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കും. വെള്ളിയാഴ്ച നടക്കുന്ന പൊതുസമ്മേളനം മുസ്ലിം ലീഗ് ദേശീയ ട്രഷറർ പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യും. കെ എം ഷാജി എം എൽ എ മുഖ്യ പ്രഭാഷണം നടത്തും. ബായാർ കൈക്കമ്പ റോഡിന്റെ ശോചനീയാവസ്ഥ പ്രതിഷേധം വ്യാപകമാകുന്നു. ഇതിനെതിരെ നിരവധി പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചുവെങ്കിലും അധികൃതർ കണ്ണടക്കുന്നുവെന്നാണ് ആക്ഷേപം. 15 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ റോഡ് വർഷങ്ങളായി തകർന്നു കിടക്കുകയാണ്. എന്നാൽ അധികൃതർ ഇതുവരെ തിരിഞ്ഞു നോക്കിയില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. 50 ബസ്സുകളടക്കം നിരവധി വാഹനങ്ങൾ നിത്യവും ഇതിലൂടെ കടന്നു പോകുന്നുണ്ട്. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ സമരങ്ങൾ നടന്നിരുന്നു. സമരം നടക്കുമ്പോൾ ഉടൻ നന്നാക്കുമെന്ന് ഉറപ്പു നൽകുന്നതല്ലാതെ വാഗ്ദാനം പാലിക്കാൻ അധികാരികൾ തയ്യാറാവുന്നില്ലെന്നാണ് ആക്ഷേപം. നമ്മളെ ബായാർ പോകുന്ന റോഡ് ഒരു 10 വർഷത്തോളമായി നമ്മുടെ റോഡൊന്നും ശരിയാവാതെ കുറേ സമയമായി ഇതിന് സമരം ചെയ്യുന്ന ഇതിൻ്റെ പിന്നാലെ ഓടിക്കളിക്കുന്നു. എന്നാൽ ഇതുവരെയും ശരിയാവുന്നില്ല. പെട്ടെന്നൊന്ന് ഹോസ്പിറ്റലിൽ എത്തണമെന്ന് ആരെങ്കിലും ഒന്ന് പെട്ടെന്ന് സീരിയസ് ആയാലേ. 10 മിനിറ്റാണ് ഇപ്പോഴത്തേക്കുള്ള, 9 കിലോമീറ്ററേ ഉള്ളൂ ഇവിടുന്ന് നമ്മളെ സ്റ്റാൻഡിൽ നിന്ന്. എന്നാലും 10 മിനിറ്റിൻ്റെ വഴി നമുക്ക് ഇപ്പം 45 മിനിറ്റ് കണ്ണടച്ച് പോകേണ്ടി വരുന്നുണ്ട്. അത്രയും പ്രയാസത്തിലാണ്. മുളികത്ത് പൊന്നങ്കള വഴി കർണാടകയിലേക്കുള്ള ഏക റോഡ് കൂടിയാണിത്. റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. കഠിനാധ്വാനത്തിന്റെ നല്ല പാഠവുമായി എടനീരിലെ വിദ്യാർത്ഥികൾ. ജൈവ കീടനാശിനി ഉൽപാദന രംഗത്തേക്കാണ് വിദ്യാർത്ഥികൾ ചുവടുവെക്കുന്നത്. വിദ്യാർത്ഥികളുടെ കൃഷികൾക്ക് ഇനി മുതൽ സ്വന്തമായി ഉണ്ടാക്കുന്ന കീടനാശിനി. മാരകവിഷമായ കീടനാശിനികളോടും രാസവള കീടനാശിനികളോടും ഫിനോയിലുകളോടും വിട പറഞ്ഞുകൊണ്ട് എടനീർ സ്വാമിജീസ് ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് ജൈവ കീടനാശിനി ഉൽപാദനം ആരംഭിച്ചത്. കാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായാണ് ജൈവ കീടനാശിനി നിർമ്മാണം ആരംഭിച്ചത്. തൊഴിൽ നൈപുണ്യ രംഗത്ത് കൂടുതൽ പ്രാവീണ്യം നേടുന്നതിന്റെ ഭാഗമായാണ് വിദ്യാർത്ഥികൾ കീടനാശിനി ഉൽപാദനം തുടങ്ങിയത്. ഇലപ്പുതു കീടനാശിനി, ചാഴി കീടനാശിനി, പഴമീച്ച കീടനാശിനി തുടങ്ങി 12 കീടനാശിനി നിർമ്മിക്കുന്നതിലാണ് വിദ്യാർത്ഥികൾ പരിശീലനം നേടിയത്. കൂടാതെ ഫിനോയിലുകൾക്ക് പകരമായി വേപ്പു മിശ്രിതവും കൊതുകുനാശിനിയും വിദ്യാർത്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്നു. നെക്രാജി ഗ്രാമത്തിലെ മാതൃകാ കർഷകനും നുണ്ണിക്കണ്ട പാടശേഖര സമിതി സെക്രട്ടറിയും നബാർഡിന്റെ കീഴിലുള്ള ഗോസംരക്ഷണ യോജന കോർഡിനേറ്ററുമായ എൻ ബി രഘുരാമനാണ് കീടനാശിനി ഉൽപ്പാദിപ്പിക്കാൻ പരിശീലനം നൽകുന്നത്. അരച്ച കിലോ പപ്പായി ഇല, വേപ്പിലില, സീമക്കൊന്നിൻ്റെ ഇല, നാർച്ചിക്കാട്, കൈവേവ്, മരശീനി ഇങ്ങനത്തെ ഒരു 10 ഇന ഇല എടുത്ത് അതിൻ്റെ അരച്ച കിലോ ഇതിനെ ഉപയോഗിച്ചു നന്നായി പൊടിച്ച് 10 ലിറ്റർ ഗോമൂത്രത്തിൽ ചേർത്തിട്ട് 1 ആഴ്ച വെക്കുക. അത് നല്ല അതിൻ്റെ രസമെല്ലാം ഗോമൂത്രത്തിൽ ലയനം ചെയ്ത ശേഷം നമുക്ക് അതിൽ നിന്ന് 1 ലിറ്റർ എടുത്ത് 10 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് നമ്മൾക്ക് ജൈവ കീടനാശിനിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ചെങ്കള കൃഷി അസിസ്റ്റന്റ് ഓഫീസർ പി രാമകൃഷ്ണൻ മാർഗനിർദ്ദേശങ്ങൾ നൽകി.
സ്കൂൾ വളപ്പിലും വീടുകളിലും വിദ്യാർത്ഥികൾ തന്നെ വളർത്തിയെടുത്ത വേപ്പില, കാന്താരിമുളക്, ശീമക്കൊന്ന, മരച്ചീനി, നാർസിക്കാട്, പപ്പായ എന്നിവ ഉപയോഗിച്ചാണ് കീടനാശിനി നിർമ്മിക്കുന്നത്. നെൽകൃഷി കർഷകരും ചെറുകിട പച്ചക്കറി കർഷകരും നേരിടുന്ന കീടങ്ങളുടെ ശല്യങ്ങൾ കാരണം നശിച്ചുകൊണ്ടിരിക്കുന്ന കൃഷികൾക്ക് ആശ്വാസം പകരുന്നതാണ് വിദ്യാർത്ഥികളുടെ ഈ കീടനാശിനി ഉൽപ്പാദനം. കർഷകനും പരിശീലകനുമായ എൻ ബി രഘുരാമനെ ആദരിച്ചു. എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഐ കെ വാസുദേവൻ സ്വാഗതവും വോളണ്ടിയർ ഭവിഷ്യ നന്ദിയും പറഞ്ഞു. കർഷക മോർച്ച ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കർഷക വന്ദനം പരിപാടി സംഘടിപ്പിച്ചു. കാസർഗോഡ് വ്യാപാര ഭവനിലായിരുന്നു പരിപാടി. പരിപാടി ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് ഉദ്ഘാടനം ചെയ്തു. കൃഷി ആചാരമായി കൊണ്ടാടിയിരുന്ന കേരളത്തിൽ പോലും ഇന്ന് അത് അലങ്കാരമായി മാറിയിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. നല്ല രീതിയിൽ കൃഷി എടുത്തുകൊണ്ട് കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരെ മാതൃകാപരമായിട്ട് പ്രവർത്തനം കൃഷി നടത്തുന്ന കൃഷിയുടെ മേഖലയിൽ സംഭാവന നൽകുന്ന ആൾക്കാരെ ആദരിക്കുക എന്നുള്ളത്. ഇവിടെ കുറച്ച് ആൾക്കാരെയാണ് ആദരിക്കുന്നതെങ്കിലും ആ ആദരവ് അവയ്ക്കുള്ളത് മാത്രമല്ല മുഴുവൻ കാർഷിക സമൂഹത്തിനും കർഷക സമൂഹത്തിനും ഉള്ളതാണ്. കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് ഇ കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പി സുരേഷ് കുമാർ ഷെട്ടി, എസ് കെ കുട്ടൻ, എസ് കുമാർ, പി ആർ സുനിൽ, എ കെ കയ്യാർ, ഹരീഷ് നാരമ്പാടി, രാധാകൃഷ്ണൻ നമ്പ്യാർ, അനിൽ കോടോത്ത് എന്നിവർ സംസാരിച്ചു. ഐ എസ് എം കേരള ഇസ്ലാമിക് സെമിനാർ 20-21 തീയതികളിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കെ എൻ എം യുവജന വിഭാഗമായ ഐ എസ് എം സംസ്ഥാന സമിതി സംഘടിപ്പിക്കുന്ന കേരള ഇസ്ലാമിക് സെമിനാർ 20-21 തീയതികളിൽ നടക്കും. ആത്മീയ തീവ്രത, സൂഫിസം, ഭീകരത എന്ന വിഷയത്തിലാണ് സെമിനാർ. 20 വൈകിട്ട് 4 കെ എൻ എം സംസ്ഥാന പ്രസിഡന്റ് ടി പി അബ്ദുള്ള കോയമദനി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. കേരള ഇസ്ലാമിക് സെമിനാർ സംഘടിപ്പിക്കുകയാണ്. ആ ഇസ്ലാമിക് സെമിനാറുകളിലൂടെയായിരുന്നു കേരള മുസ്ലിങ്ങളുടെ ധൈഷണികമായ ഇടപെടലുകൾ നടന്നിരുന്നത് എന്ന് ചരിത്രം പരിശോധിക്കുമ്പോൾ കാണാം. അതിൻ്റെ ഒരു തുടർച്ചയെന്നോണമാണ് വർഷത്തിലൊരിക്കൽ ഇസ്ലാമിക ദർശനത്തെക്കുറിച്ച് ആഴത്തിലുള്ള പഠനത്തിനും ഗവേഷണത്തിനും സഹായിക്കുന്ന ഒരു സെമിനാർ സംഘടിപ്പിക്കുന്നത്. ഡോക്ടർ എ ഐ അബ്ദുൾ മജീദ് സ്വലാഹി, ഹാരിസ് ചേരൂർ, മുഹമ്മദ് അലി റെഡ്വുഡ്, ഇബ്രാഹിം കാലിക്കറ്റ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കേരള ലോട്ടറി ഏജന്റ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം കാസർഗോട്ട് നടന്നു. പുതിയ ബസ് സ്റ്റാൻഡിന് സമീപമായിരുന്നു പരിപാടി. നിരവധി സാധാരണക്കാർ ഉപജീവനമാർഗം കണ്ടെത്തുന്ന ലോട്ടറി മേഖലയെ വൻകുത്തകളിലൂടെ കയ്യിലെത്തിക്കുവാനുള്ള നീക്കം ആശങ്കാജനകമാണെന്ന് സമ്മേളനം അഭിപ്രായപ്പെട്ടു. പരിപാടി സംസ്ഥാന പ്രസിഡന്റ് പുരുഷോത്തമ ഭാരതി ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾക്ക് ഈ തൊഴിൽ മാത്രം ചെയ്തുകൊണ്ട് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ടാകും. അങ്ങനെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ അരങ്ങേറിയ പല സമരങ്ങളിൽ കാസർഗോട്ട് നിന്നും ഏതാനും പ്രവർത്തകരുമായിട്ട് വരുന്ന നേതാവായിരുന്നു നമ്മുടെ രണ്ടു മാസത്തിൽ ഒരു ടിക്കറ്റ്. അവിടുന്ന് നമ്മൾ വളരെയധികം പുരോഗമിച്ച് മുന്നോട്ട് വന്നു. ആരുടെ ആഞ്ചിപ്പുറി ഏജന്റുമാരും വിൽപ്പനക്കാരുമായിട്ടുള്ള നമ്മുടെ തൊഴിലാളികളുടെ ഓരോ അഭിപ്രായങ്ങൾ കണക്കിലെടുത്ത് ഗവൺമെന്റിന് അതിനുവേണ്ടുന്ന നിവേദനം കൊടുത്ത് ഗവൺമെന്റിനുള്ള വരുമാനം വർദ്ധിപ്പിക്കാമെന്നും ഞങ്ങൾക്ക് ഈ തൊഴിൽ മാത്രം ചെയ്തുകൊണ്ട് ജീവിക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടാക്കി തരണമെന്നുമുള്ള ഒരൊറ്റ ഡിമാൻഡാണെന്നും നമുക്കുണ്ടായത്. ജില്ലാ പ്രസിഡന്റ് പി വി ഉമേഷൻ അധ്യക്ഷത വഹിച്ചു. എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ കുട്ടികൾക്കുള്ള കാഷ് അവാർഡ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ വിതരണം ചെയ്തു. ക്ഷേമനിധി ഐ ഡി കാർഡ് വിതരണം സംസ്ഥാന ട്രഷറർ ബാബു മേവട നിർവഹിച്ചു. രാജു പാമ്പാടി, മധു, പ്രഭാകരൻ, പി വി ചന്ദ്രൻ തുടങ്ങിയവരും സംബന്ധിച്ചു. പടന്നക്കാട്ടെ ഓട്ടോ ഡ്രൈവർ വിജയന്റെ ജീവൻ രക്ഷിക്കാൻ ടോൾ പിരിവിലൂടെ സഹായം തേടി പടന്നക്കാട് എ കെ ജി ക്ലബ്ബ് പ്രവർത്തകർ. കാരുണ്യ പ്രവർത്തനങ്ങൾ മന്ത്രി ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ഇരുവൃക്കകളും താറാറിലായി ചികിത്സയിൽ കഴിയുന്ന പടന്നക്കാട്ടെ വിജയന്റെ ജീവൻ രക്ഷിക്കാനുള്ള തീവ്രശ്രമത്തിലാണ് നാട്ടുകാർ. ചൊവ്വാഴ്ച പടന്നക്കാട് എ കെ ജി ക്ലബ്ബ് പ്രവർത്തകർ സഹായഹസ്തം തേടി റോഡിലിറങ്ങി. ടോൾ പിരിവിനായി നിർമ്മിച്ച ടോൾ ബൂത്തിൽ വെച്ചാണ് സഹായധനം സ്വരൂപിച്ചത്. 15 ലക്ഷത്തോളം രൂപയാണ് വിജയന്റെ ശസ്ത്രക്രിയക്കായി കണ്ടെത്തേണ്ടത്. ധനസഹായം തേടി ഇറങ്ങിയ ക്ലബ് പ്രവർത്തകരെ വാഹനയാത്രികർ നിരാശരാക്കിയില്ല. ചികിത്സാ സഹായം തേടിയുള്ള ടോൾ പിരിവ് മന്ത്രി ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ വി വി രമേശൻ അധ്യക്ഷനായി. തന്റെ ഒരു മാസത്തെ വേതനം നഗരസഭാ ചെയർമാൻ ചികിത്സാ ഫണ്ടിലേക്ക് വാഗ്ദാനം ചെയ്തു.
ക്ലബ് പ്രസിഡന്റ് ടി വി സുരേഷൻ, ക്ലബ് സെക്രട്ടറി വിനീത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. 100,000+ രൂപ ടോൾ പിരിവിലൂടെ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. യുവ കലാസാഹിതി യൂണിറ്റ് സമ്മേളനം ചെറുവത്തൂരിൽ നടന്നു. ആദരം, ഹ്രസ്വ ചലച്ചിത്ര പ്രദർശനം എന്നീ പരിപാടികളും നടന്നു. ജീവൻ വിദ്യാഹാളിൽ വെച്ച് നടന്ന കൺവെൻഷൻ യുവകലാസാഹിതി ജില്ലാ സെക്രട്ടറി ജയൻ നീലേശ്വരം ഉദ്ഘാടനം ചെയ്തു. വളർന്നുവരുന്ന ഒരു ദൃശ്യ സംസ്കാരം ഉണ്ടാക്കിയെടുക്കുന്നതിൽ അവർക്ക് വലിയ പങ്കുണ്ട്. നമ്മുടെ ദൃശ്യ മാധ്യമം മറ്റ് നമ്മുടെ സാധാരണ നമ്മൾ കാണുന്ന ചാനലുകൾ അതിനെയൊക്കെ നിയന്ത്രിക്കുന്നത് വലിയ സാമ്പത്തിക ശക്തികളാണ്. അവരുടെ താല്പര്യം ഇവിടുത്തെ നല്ല ദൃശ്യ സംസ്കാരം ഉണ്ടാക്കുക എന്നല്ല, മറിച്ച് ജനങ്ങളുടെ ലോലമായ വികാരങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് ലാഭമുണ്ടാക്കുക, അങ്ങനെ ചെയ്യുന്നതിലൂടെ അവർ ചെയ്യുന്ന വലിയൊരു ദ്രോഹം നമ്മുടെ സംസ്കാരത്തെ, നമ്മുടെ മനോഭാവത്തെയൊക്കെ മോശപ്പെട്ട രീതിയിൽ നമ്മൾ അറിയാം. നമ്മുടെ പ്രധാനപ്പെട്ട ചാനലുകൾ, അത് വാർത്താ ചാനലായാലും ജില്ലയിലെ പ്രാദേശിക ചാനലുകളിൽ കഴിഞ്ഞ ഒരു ദശാബ്ദമായി വിവിധ പരിപാടികൾ അവതരിപ്പിച്ച് മികച്ച അവതാരകനായി മാറിയ വിനോദ് ആലന്തട്ടയെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് യുവ സംവിധായകൻ സന്തോഷ് പുതുക്കുന്ന് സംവിധാനം ചെയ്ത വിഷകണ്ഠൻ എന്ന ഹ്രസ്വചിത്രം പ്രദർശിപ്പിച്ചു. ചടങ്ങിൽ സുനിൽകുമാർ മനിയേരീസ് അധ്യക്ഷനായി. സീനറ്റ് ചെയർമാൻ പ്രദീപ്, സുരേന്ദ്രൻ കാടംകോടി, പി ജബ്ബാർ, ഉണ്ണിരാജൻ ചെറുവത്തൂർ, സന്തോഷ് പുതുക്കുന്ന് തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടർ പ്രകാശ് കൊടക്കാട് നന്ദി പറഞ്ഞു. രോഗം മൂലം ദുരിതമനുഭവിക്കുന്നവർക്ക് സഹായം എത്തിക്കാൻ മാവുങ്കാലിലെ ഓട്ടോ ഡ്രൈവർമാർ ചിങ്ങം ഒന്നിനെ കാരുണ്യ ദിനമാക്കി. കാരുണ്യയാത്ര നടത്തി ചികിത്സാ സഹായം നടത്തുകയായിരുന്നു ഓട്ടോ ഡ്രൈവർമാർ. ചിങ്ങപ്പുലരിയിലെ പകലിനെ സേവനത്തിന്റെ കർമ്മരംഗമാക്കിക്കൊണ്ട് മാവുങ്കാലിലെ ഓട്ടോ തൊഴിലാളികൾ ദുരിതമനുഭവിക്കുന്നവർക്ക് വേണ്ടി സാന്ത്വനയാത്ര നടത്തുന്നതിനായാണ് അവർ ചിങ്ങം ഒന്ന് തെരഞ്ഞെടുത്തത്. ചിങ്ങമൊന്നിന് ഇവർക്ക് ലഭിച്ച വരുമാനം രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നവർക്ക് നൽകാനാണ് തീരുമാനം. മാവുങ്കാലിലെ ഓട്ടോ ഡ്രൈവർമാർ ഒരേ മനസ്സോടെയാണ് ഈ തീരുമാനത്തെ അംഗീകരിച്ചത്. കാക്കിയുടുപ്പിന് കരുണയുടെ മുഖമുണ്ടെന്ന് തെളിയിക്കുകയാണ് മാവുങ്കാലിലെ ഓട്ടോ ഡ്രൈവർമാർ. കൂടെ നടക്കുന്നവർ വീണുപോയാൽ കരം പിടിക്കുമെന്ന ഇവരുടെ ഉറച്ച തീരുമാനത്തിന് നാട്ടുകാരുടെ പിന്തുണയും ഉണ്ടായിരുന്നു. എഡിഎം അംബുജാക്ഷൻ ഫ്ളാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചു. BMS നേതാക്കളായ കൃഷ്ണൻ കെളൂത്ത്, സത്യനാഥൻ, ഭാസ്കരൻ ഏച്ചിക്കാനം തുടങ്ങിയവർ സംസാരിച്ചു. രതീഷ് ഏച്ചിക്കാനം, കുമാരൻ ഏച്ചിക്കാനം, മനോജ്, സന്തോഷ് വയലപ്രം, ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. UAE പെരിയ സൗഹൃദ വേദിയുടെ യുവ ജൈവ കർഷകശ്രീ അവാർഡിനെ യുവ കർഷകനും മാധ്യമപ്രവർത്തകനുമായ പെരിയ കണ്ണാലയം നാരായണൻ അർഹനായി. August 20 പെരിയ സുരഭി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ കെ കുഞ്ഞിരാമൻ MLA അവാർഡ് സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. UAE പെരിയ സൗഹൃദ വേദിയുടെ യുവ ജൈവ കർഷകശ്രീ അവാർഡിന് യുവ കർഷകനും മാധ്യമപ്രവർത്തകനുമായ പെരിയ ആയമ്പാറയിലെ കണ്ണാലയം നാരായണനാണ് അർഹനായത്. 10,000 രൂപയുടെ ക്യാഷ് അവാർഡാണ് മികച്ച യുവ കർഷകന് ലഭിക്കുന്നത്. August 20 പെരിയ സുരഭി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ കെ കുഞ്ഞിരാമൻ MLA അവാർഡ് സമ്മാനിക്കും. ഈ വർഷം സൗഹൃദ വേദി ഒരു അവാർഡുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. നമുക്കറിയാം, യുവ ജൈവ കർഷക ശ്രീ അവാർഡ് പലതരത്തിലും പല നമുക്കിപ്പോൾ ഏത് കാര്യം എടുത്തു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് പച്ചക്കറി കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ, നമ്മളൊക്കെ പത്ര മാധ്യമങ്ങളോട് നിരന്തരം എഴുതുന്ന കാര്യമാണ് എന്തും വിഷമമായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യാസം, ജൈവ കൃഷിയെ പ്രോത്സാഹനം നൽകുക, ജൈവ കൃഷിക്ക് വേണ്ട പ്രോത്സാഹനം നൽകുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി 50 വയസ്സിൽ താഴെയുള്ള യുവ ജൈവ കർഷകന്, പെരിയ വില്ലേജിലെ 50 വയസ്സിൽ താഴെയുള്ള യുവ ജൈവ കർഷകന് ഒരു പ്രശസ്ത വസ്ത്രവും അതോടൊപ്പം തന്നെ ക്യാഷ് അവാർഡും നൽകി ആദരിക്കുന്ന ഒരു സംരംഭത്തിന് ഈ വർഷം മുതൽ പെരിയ സൗഹൃദ വേദി തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇത് ഈ ഒരു നമുക്കറിയാം, നമ്മുടെ നിങ്ങളെ ഒരു പത്ര സുഹൃത്ത് തന്നെയാണ് ഈ അവാർഡിന് അർഹനായിരിക്കുന്നത്. കാഞ്ഞങ്ങാട് നടന്ന വാർത്താ സമ്മേളനത്തിൽ പെരിയ സൗഹൃദ വേദി മുഖ്യ രക്ഷാധികാരി സി തമ്പാൻ നായർ, സ്ഥാപക രക്ഷാധികാരി VK വേണുഗോപാലൻ, പ്രോഗ്രാം കൺവീനർ TV സുരേഷ് കുമാർ, മുൻ പ്രസിഡന്റ് പ്രമോദ് പെരിയ,
ഭാരവാഹികളായ ഹരികുമാർ സി, മണി പെരിയ, രാമകൃഷ്ണൻ, ടി വി അശോകൻ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. വ്യാജ പാസ്പോർട്ട് നിർമ്മാണം അന്വേഷണം ഊർജിതം. 11 പേരുടെ ഫോട്ടോകൾ കൂടി ക്രൈംബ്രാഞ്ച് പുറത്തുവിട്ടു. തെരുവുനായ ശല്യത്തിന് അറുതിയാവുന്നു. നായ്ക്കളെ വന്ധ്യംകരണം നടത്താനുള്ള പദ്ധതിക്ക് തുടക്കമായി. ഒടുവിൽ ജനറൽ ആശുപത്രിയിൽ എക്സ്റേ യൂണിറ്റ് എത്തി. തീരുന്നത് 2 വർഷത്തോളമായുള്ള കാത്തിരിപ്പ്. മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ സമ്മേളനത്തിന് പ്രോജ്വല തുടക്കം. കേരളത്തിന്റെ മതേതരത്വ സംരക്ഷണത്തിന് മുസ്ലിം ലീഗിന്റെ സംഭാവന വിലമതിക്കാനാവാത്തതാണെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കെ സുബൈർ. നാടിന്റെ വികസനത്തിന് സമാനതകളില്ലാത്ത സേവനം ചെയ്ത നേതാവാണ് സി അച്യുതമേനോൻ എന്ന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ. അച്യുതമേനോന്റെ ദീർഘവീക്ഷണമാണ് കേരളത്തെ ഉയരത്തിലേക്ക് എത്തിച്ചതെന്നും മന്ത്രി. ബായാർ കൈക്കമ്പ റോഡിന്റെ ശോചനീയാവസ്ഥ, പ്രതിഷേധം ശക്തമാകുന്നു. ഉടൻ നന്നാക്കണമെന്ന് ആവശ്യം. എടനീരിൽ കഠിനാധ്വാനത്തിന്റെ നല്ല പാഠം. ജൈവ കീടനാശിനി ഉൽപാദനവുമായി വിദ്യാർത്ഥികൾ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർത്തിയാകുന്നു. നമസ്കാരം.